നമസ്കാരം, എല്ലാവരുടെയും സ്വാഗതം. കേരളത്തിലെ 32,000 യുവതികളെ മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് IS ചാവേറുകളാക്കിയെന്ന തിരക്കഥയിൽ ഒരു വിവാദ സിനിമ ഇറങ്ങിയിരിക്കുന്നു. കേരള സ്റ്റോറി എന്ന പേരിൽ പ്ലാൻ ചെയ്യുന്ന ഹിന്ദി സിനിമയ്ക്കെതിരെ പരാതി ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിനെതിരെ വിദ്വേഷ പ്രചാരണം നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ട് ഹിന്ദി സിനിമയായിട്ടുള്ള കേരള സ്റ്റോറിക്കെതിരെ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനും സെൻസർ ബോർഡിനും ഇതിനോടകം പരാതി വന്നതോടെ സിനിമാ കഥ വലിയ വിവാദമായി മാറി. കേരളത്തിൽ 32,000 യുവതികളെ മതപരിവർത്തനം നടത്തിയ IS ലൈംഗിക അടിമകളാക്കി വിറ്റു എന്ന ആരോപണവുമായിട്ടാണ് സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയത്. ഈ സംഭവത്തിന് പിന്നാലെയാണ് ചെന്നൈയിലെ തമിഴ് മാധ്യമപ്രവർത്തകനായിട്ടുള്ള BR അരവിന്ദാക്ഷൻ ഒരു പരാതിയുമായി എത്തിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നും മുൻവർഷങ്ങളിൽ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട 20 യുവതീ യുവാക്കളെ ലവ് ജിഹാദിലൂടെ മുസ്ലിം യുവാക്കൾ വിവാഹം ചെയ്യുകയും മതം മാറ്റുകയും ചെയ്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനയിലേക്ക് എത്തിച്ച പശ്ചാത്തലമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. കേരളത്തിൽ നിന്നും ഇത്തരത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനയിൽപ്പെട്ട സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലുമൊക്കെ പെട്ടുപോയ നിരവധി യുവതീ യുവാക്കളുണ്ട്. അവിടെ അടിമകളെ പോലെ കഴിയുന്ന യുവതികളെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കണമെന്ന ബന്ധുക്കളുടെ അഭ്യർത്ഥന സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. ടീസർ വർഗീയ വിഭജനം ലക്ഷ്യമിട്ടാണെന്നും സിനിമയിലെ ആരോപണങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കൈവശമുള്ള വിവരങ്ങളുമായി താരതമ്യം ചെയ്തതിന് ശേഷം മാത്രമേ അന്തിമമായ ഒരു അനുമതി നൽകാവൂ എന്നും ഈ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിപുൽ അമൃത്ലാജ് ഷായുടെ ഹിന്ദി സിനിമയാണ് കേരള സ്റ്റോറി. ഈ സിനിമയുടെ ടീസറിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ പരാതിയും ആരോപണവും ഒക്കെ തന്നെ ഉയർന്നു വരുന്നത്. കേരളത്തെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ടീസറിൽ കാണിക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. 32,000 സ്ത്രീകളെ മതം മാറ്റി ലൈംഗിക അടിമകളാക്കി വിറ്റു എന്ന പ്രസ്താവന രാജ്യാന്തര തലത്തിൽ പോലും ഇന്ത്യയ്ക്ക് അങ്ങേയറ്റം അപമാനമാണ്. അതേസമയം കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി ആയിരക്കണക്കിന് പെൺകുട്ടികളെ പ്രണയം നടിച്ച് വിവാഹം ചെയ്ത് മതം മാറ്റിയെന്ന ആരോപണത്തിനെതിരെ മറുപടി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട്. കേരളത്തിൽ മാത്രം സമാനമായ 100 പ്രണയവിവാഹങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഇപ്പോഴും നടക്കുന്നുണ്ടെന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ചതി വിൽക്കപ്പെട്ട പെൺകുട്ടികളിൽ പലരും മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ തീവ്രവാദ ക്യാമ്പുകളിൽ ലൈംഗിക അടിമകളായി ഇക്കാലത്തും നരകിക്കുന്നു. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം, സെൻസർ ബോർഡ്, കേരള മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP എന്നിവർക്കും കേരള സ്റ്റോറി എന്ന പേരിലുള്ള സിനിമയ്ക്കെതിരെ അരവിന്ദാക്ഷൻ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ബലം പ്രയോഗിച്ച് മതപരിവർത്തനം നടത്തി IS ചേർത്ത പെൺകുട്ടികളുടെ കഥയാണ് സിനിമ പറയുന്നതെന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം. അതേസമയം പാലക്കാട്, കാസർഗോഡ്, ഇടുക്കി, എറണാകുളം ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ ലവ് ജിഹാദികൾ ഒട്ടേറെ പെൺകുട്ടികളെ വിവാഹം ചെയ്ത റിപ്പോർട്ടുകളുമായി തന്നെയാണ് എതിർകക്ഷികൾ കോടതിയെ സമീപിക്കാനായി ഒരുങ്ങുന്നത്. ഇത്തരത്തിൽ ചതിയിൽപ്പെട്ടുപോയ പെൺകുട്ടികളുടെ മാതാപിതാക്കളെയും കേസിൽ വേണ്ടി വന്നാൽ കക്ഷി ചേർക്കാൻ തന്നെയാണ് ഇപ്പോഴത്തെ ആലോചന. ഇസ്ലാമിക് സ്റ്റേറ്റിന് കേരളം ഉൾപ്പെടെ 8 വലിയ പേരോട്ടമുണ്ടെന്നും മലയാളികൾ ഉൾപ്പെടെ 1,000 പേർ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന് ചാവേറുകളായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ പക്ഷം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.